വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് യെസ് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡിലാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മളിതിനു മുമ്പൊരു ഫൈനൽ എപ്പിസോഡ് ഇട്ടതാണ്. പക്ഷേ എന്തോ എനിക്ക് ഒരു എപ്പിസോഡ് കൂടി ഈ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡിൽ നിന്ന് ഇടണമെന്നുണ്ട്. സോ മൈ ഫൈനൽ എപ്പിസോഡ് ആൻഡ് വീഡിയോ എൻഡ് വരെ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ വേൾഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വേൾഡ് ടൂർ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ പേർക്ക് അറിഞ്ഞുകൂടായിരിക്കും നമ്മുടെ ഈ വേൾഡിനെ കുറിച്ച്. ഇതാ നമ്മൾ ഈയിടെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയത്തില്ലായിരിക്കും എങ്ങനെ പോയാലും ഈ ഒരു വേൾഡും കാര്യങ്ങളും, ഇത് എങ്ങനെയാണ് ഉണ്ടായത് ഈ വേൾഡ്, ഒന്നും അവർ ആർക്കും അറിയത്തില്ലായിരിക്കും. സോ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഗൈസ് എങ്ങനെയാണ് ഈ വേൾഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അടക്കം പറഞ്ഞുതരാം. സോ എന്തായാലും വീഡിയോ എൻഡ് വരെ കണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ പ്രേക്ഷകരെ, നിങ്ങൾക്കായി ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഇതാണ് നമ്മുടെ ഏരിയ. ഞാൻ ആദ്യം ഇവിടെ നിന്നിട്ട് തന്നെ കാര്യങ്ങൾ തുടങ്ങാം നമുക്ക്. ഓക്കെ, പുതിയ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞിരുന്നതാണ് എൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിക്കോട്ടെ. പിന്നെ ഒപ്റ്റിഫൈൻ ഇടാത്തതുകൊണ്ട് തന്നെ ഗ്ലാസ്സിന് കണക്റ്റഡ് ഗ്ലാസ് കാണത്തില്ല, ഒപ്റ്റിഫൈൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാൻഷൻ. നമ്മൾ മാൻഷൻ പണി തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പണി തീർത്തിട്ടില്ല ഇന്നേ വരെ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തീർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർത്തിട്ട് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ടാഗ് ചെയ്യണം, സ്റ്റോറി ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ആർക്കാൻ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ തുടങ്ങാം, ഈ ഒരു വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ കുറേ ചെസ്റ്റൊക്കെ ഇരിപ്പുണ്ട്, ഇതൊക്കെ നമ്മുടെ പഴയ പഴയ ഐറ്റംസ്. ഇതുകൊണ്ട് നമ്മുടെ എൻ്റെ പേരെന്തായിരുന്നു, ബോൺമീൽ ഫാം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഇങ്ങോട്ട് വരാൻ നേരം താണ്ടെ നമ്മുടെ പട്ടിക്കുട്ടൻ റീൽസ്, നമ്മുടെ പട്ടിയാണ്. ഓക്കെ, അവനും ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് കുറേ മീനൊക്കെ ഇരിക്കളപ്പുണ്ട്. ഓക്കെ, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ ഗൈസ്, വേൾഡ് ടൂർ ആയതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മുടെ കുറേ ചെസ്റ്റ്, ഇതിനകത്തൊക്കെ കുറേ ഐറ്റംസ് കണ്ട അയണൊക്കെ ഇരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ക്യാരറ്റ്, ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, നിങ്ങൾക്ക് എടുക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ലാസ്റ്റ് ബിൽഡിംഗ് കാണും, പിന്നെ നിങ്ങൾക്ക് എൻ്റെ വക ഒരു ഫ്രീ ഗിഫ്റ്റും കാണും കേട്ടോ ഈ വേൾഡിൽ നിന്ന്. ഓക്കെ, ഞാനെന്തായാലും ആ ഒരു വേൾഡിൽ നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റും കൂടെ തരുന്നുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം, എൻ്റെ ഓരോ ഏരിയകളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, പുതിയ ആൾക്കാർക്ക് സ്ഥലം കിട്ടാതിരിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം ഓരോന്നും. ദാണ്ടെ ഇതാണ് നമ്മുടെ വഴി, ഇവിടെയൊക്കെ വെച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇവിടുന്ന് ദാണ്ടെ ലെഫ്റ്റിലോട്ട് അല്ല റൈറ്റിലോട്ട് തന്നെ ആദ്യം ഒരു വഴിയുണ്ട്. ഇവിടുന്ന് താഴോട്ട് ചാടാൻ പറ്റത്തില്ല, ഇതിലേ കൂടെ വേണേൽ ചാടാം, പക്ഷേ കയറി വരുന്ന കാര്യം കുറച്ച് സംശയമാണ്. വെള്ളം ഇല്ല അടിയിൽ, ഓക്കെ വെള്ളമുണ്ട് കണ്ടില്ലേ. ഇവിടെ നമ്മളൊരു നൈസൊരു ടെറാഫോമൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതോ ഈ റെയിലിൽ കയറി ഇരുന്നിട്ട് ഇത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൻഷൻ്റെ മുകളിലെത്തും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ആ റെയിലിൽ കയറിയിട്ട് ആരെങ്കിലും ഇരിക്കുക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ബ്രീഡറാണ്. ആൻഡ് ബ്രീഡറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് സംഭവം എല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ള രണ്ട് വില്ലേജേഴ്സ് ചത്തുപോയി, അതുകൊണ്ട് ഇത് ബ്രീഡാവുന്നില്ല. കുറേ വില്ലേജേഴ്സൊക്കെ ഇവിടെ അടിയിലുണ്ട്, കുറേ ഒന്നും ഇല്ലേ, ഉറനെ ഉള്ള അത് തോറ്റി. ഓക്കെ, എന്തായാലും അവിടെ ഒരു വില്ലേജർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സീനില്ല. ഓക്കെ, എന്തായാലും അതും കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, നമ്മുടെ മെയിൻ ഏരിയ, നമ്മുടെ ട്രേഡിംഗ് ഹോൾ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ദാണ്ട് ഇവിടെ ചെറിയൊരു ബിൽഡ് പോലെ ഉണ്ടായിരുന്നു. ചെറിയ എന്തുവാണെന്ന് അറിയത്തില്ല, എന്നാലും ഒരു ഫൗണ്ടൻ പോലെ ഐറ്റമാണ്. എൻ്റെ അടിയിലോട്ട് പോകാൻ ഒരു വഴിയുണ്ട്, ദാണ്ടേണ്ടല്ലേ ഒരു ഒരു അയ്യോ, അത് മോബ് ഫാമാണ്, ഫുൾ മോബ്സാണ്. ഇവിടെ രണ്ട് ചെസ്റ്റ് ഉണ്ട്, ചെസ്റ്റിനകത്തൊക്കെ എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല. കുറേ ഡേറ്റും അൽക്കുലിത്ത സാധനങ്ങൾ തന്നെ ഗൈസ്. ഓക്കെ, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ അവസാനത്തെയല്ല വരുന്നതേ ഉള്ള ഐറ്റംസ്, നമ്മുടെ ട്രേഡിംഗ് ഹോള്. പിന്നെ ഇവിടെ പറയാനായിട്ട് ഇവിടുത്തെ വില്ലേജേഴ്സ് എല്ലാം ചത്തുപോയി ഗൈസ്. ഇവിടുത്തെ ലൈബ്രറിയൻസ് ഒക്കെ ചത്തുപോയി, ഇവന്മാർ മാത്രമേ ഉള്ളൂ. ഇനിമാരൊക്കെ മാസ്റ്റേഴ്സ് ആണ്, എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാ, ഉണ്ടായി ആൻവിലൊക്കെ പൊട്ടാറായി, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഗ്രാസ് ബ്ലോക്കൊക്കെ നമ്മൾ ഓരോ പ്രൊജക്റ്റിനായിട്ട് വെട്ടി വയ്ക്കുന്നതാണ്, പക്ഷേ ഒന്നും എടുക്കാറില്ല ഞാൻ. ഇത് നമ്മൾ മറ്റേ റെയ്ഡിന് പോയപ്പോൾ കിട്ടിയത്, പോർഷൻ ഓഫ് വീക്ക്നെസ്. ഓ, ഇതൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയസ്, നൊസ്റ്റാൾജി, എഫിഷ്യൻസി 2. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ റെയ്ഡിന് പോകുമ്പോൾ കിട്ടുന്ന ഓരോ സാധനങ്ങൾ, അങ്ങനെ ഓരോന്നുണ്ട് ഗൈസ്. ഇതുണ്ടല്ലേ ബുക്കൊക്കെ കണ്ടല്ലോ, ഇഷ്ടം പോലാണ് ബുക്ക് ഞാൻ ട്രേഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതായതുണ്ടല്ലേ, ഇവനൊക്കെ ഒരുമാർ രണ്ട് സെറ്റാണ്. നീ എന്ത് ഇതിനകത്തിരിക്കുന്ന? ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ ഏരിയയിലായിട്ടാണ് അടുത്ത ഐറ്റംസ്. ഇത് കണ്ട ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം എല്ലാം. അതിനു മുമ്പ് ഞാനൊന്ന് കിടന്നൊന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ സീനാവും. ഈ ശൽക്കറൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, എന്തും ഈ വെള്ളിലുള്ള എന്തും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഗിഫ്റ്റും കൂടെ തരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഞാൻ നെതർ അല്ല ഓവർ വേൾഡ് നെതറായിട്ട് കൺവേർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ തന്ന്,
അന്ന് നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ക്രീപ്പർ ഫാമാണ്. നമ്മുടെ ക്രീപ്പർ ഫാമിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ കുറേയൊക്കെ എടുത്തായിരുന്നു, ഇനി വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അതിനകത്തൊന്നുമില്ല. ആ ഉണ്ട് കുറേ ഉണ്ട്. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം ഗൺ പൗഡർ ഉണ്ട്, നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അടുത്തത് നമ്മുടെ അയൺ ഫാമാണ്, ഈ സിപ്പർത്ത് അയൺ ഫാമിലോട്ട് ഇതാ റെയിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇരുന്ന് പോവാം നിങ്ങൾക്ക്. ഓക്കെ ഇതാണ്ടാ. ഓ ഗോളമൊക്കെ ഇതാ പട പടാന്ന് വീഴുന്നുണ്ടല്ലോ. ഗോളവേ പോടാ 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 ഗോളവേ പോ. ഓക്കെ അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഈ ഏരിയയിലുള്ളത്. ആൻഡ് ഈ ഒരു ഏരിയയിൽ ഒരു സാധനങ്ങളുണ്ടായിരുന്നു, ബട്ട് അത് ഇച്ചിരി കൂടെ കഴിഞ്ഞുള്ള വേൾഡിലാണ്. എൻ്റെ അത്രയുള്ള ബാക്കപ്പേ ഉള്ളായിരുന്നു ഗൈസ് ഈ വേൾഡിന്. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. ഓക്കെ പിന്നെ ഇത് നെതറിലോട്ട് പോകുന്ന, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് എൻ്റെ അവസാനത്തെ ഒരു ബിൽഡും കൂടെ കാണും കേട്ടോ ഈ ഒരു വീഡിയോയിൽ. എന്തെങ്കിലും ചെറിയ ബിൽഡ്, ഒരു നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു ചെറിയ ബിൽഡ് ഈ ഏരിയയിലായിട്ട് വരും. ഓക്കെ ഇനി അടുത്തത് ഇത് നമ്മുടെ പൂന്തോട്ടമായിരുന്നു ഗൈസ്, കാണിച്ചു തരാം. നമ്മുടെ രണ്ടു മൂന്ന് പട്ടിക്കുട്ടന്മാരുണ്ട്, ഉമ്മായിരുന്നു അല്ലല്ലോ അവനായിരുന്നു എൻ്റെ മീ റീൽസ്. ഓക്കെ അതാണ്ടേ, ഇവിടെ നമ്മുടെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ട്, അതാണ്ട് ഇവിടെ ഇവിടെയായിട്ട്. പിന്നെ ഈ പാലം കയറി ഇപ്പുറത്തോട്ട് ഇറങ്ങി, ഇതാ ഈ ഒരു വലിയ പാലം കയറി ഇവിടെ പോകാൻ നേരം നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ, നമ്മുടെ ഈ ഒരു ഒരു പൊളപ്പനൊരു പ്രൊജക്റ്റായിരുന്നു ഇത്. പക്ഷേ ഇത് ഞാൻ വീഡിയോയിലല്ല ചെയ്തതല്ലാണ്ട് ചെയ്തതൊരെണ്ണമാണ്. ഒരു കിടിലം സൂപ്പർ സ്മെൽറ്റർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. പെട്ടെന്ന് പെട്ടെന്ന് സ്മെൽറ്റായി വരുന്നു, നല്ല ലൈറ്റുമായിരുന്നു. ആൻഡ് ഇതിലേക്കൂടെ നടന്ന് ഇതിലേ ഇങ്ങനെ പോകാൻ നേരം നമ്മുടെ സ്റ്റോറേജ് ഏരിയ, യെസ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ വന്നിരിക്കുകയാണ്. ഓക്കെ സ്റ്റോറേജിൽ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, അത് വേറെ ആയിരിക്കും. സാധനങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ലതാ, കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളൂ. നമ്മുടെ ടൂൾസൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിരുന്നൊക്കെ അതായത് ഇവിടെ ഇരിപ്പുണ്ടല്ലേ, എല്ലാം കുറച്ച് കുറച്ച് ഉപയോഗിച്ചതാണ്. ഇത് മാത്രം എൻചാൻറ്റഡ്, ആ കുഴപ്പമില്ല. പിന്നെ ദാണ്ടേ ഇവിടെ തൊട്ടിന്ന് കുറേ ഇത് മൊത്തം സ്റ്റോണ്, ഇത് മൊത്തം മറ്റേ സ്മൂത്ത് സ്റ്റോൺ, ഇത് ഓരോ ഓറുകൾ, അയൺ ബ്ലോക്കുകൾ, ആണ്ടേ റോക്കറ്റ്സ്, സ്ലാബുകൾ, ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഓക്കെ പ്ലാങ്ക്, നമ്മുടെ ട്രാപ്പ് ഡോറ്, കോബിൾ സ്റ്റോൺ, സ്ലാബ്, ഡയറൈറ്റ്, ആൻഡ്രസൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ബാക്കിയൊന്നും ഞാൻ നിറച്ചിട്ടില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ട്, ഇവിടെ നമ്മൾ ഇവിടുന്ന് ക്ലീൻ ചെയ്തെന്ന് തോന്നുന്നില്ല. യെസ് ഇവിടുന്ന് ക്ലീൻ ചെയ്തു, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ ഇവിടെ ഓക്കെ ഇത്ര അയൺ ഇരിപ്പുണ്ട് കേട്ടോ, അത് നിങ്ങൾ വേണം എടുത്തോ, നിങ്ങൾ വേണം എടുത്തോ. എല്ലായിടത്തും പല പല സ്ഥലത്തായിട്ട് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഏകദേശം ഓവർ വേൾഡിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇല്ല ഇവിടെ ഒരു സാധനങ്ങളുണ്ട് ഇതിൻ്റെ ബാക്കിൽ, ഇതാണ്ട് ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു കൗ ക്രഷർ ഉണ്ട്, കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ക്യാരറ്റ് കൃഷി ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മുടെ നാല് കുട്ടന്മാർ ഇപ്പോൾ ഉണ്ട്, ഉമ്മാരെ നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്തു. ഓക്കെ ആൻഡ് മാൻഷൻ്റെ അകം കാണിച്ചു തന്നില്ല, ഞാൻ മാൻഷൻ്റെ അകം കാണിച്ചു തരാം. കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ഇതാണ്ടല്ലേ ഉണ്ട്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഒരു സംഭവം, പിന്നെ അതാ ഒരു റൂം. തുറക്കട്ടെ തുറക്കട്ടെ അതാണ്ടേ, ഇത്രയേ ഒരു റൂമും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ ഒന്നും ചെയ്തിട്ടില്ല. അതാണ്ട് ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കിൽ കൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത്. ആൻഡ് ഇതിൻ്റെ താഴോട്ട് പോകാൻ നേരം അവിടെ ഒരു സ്പോണറിനകത്ത് നമ്മളൊരു എക്സ് പി ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, എൻ്റെ എൻഡർ ചെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, രണ്ട് സ്റ്റാക്ക് ടി എൻ ടി ഇരിപ്പുണ്ട്. ഓക്കെ എന്തായാലും ഞാൻ ഇനി നമുക്ക് നെതറിൽ പോയിട്ട് കാണിച്ചു തരാം. ഇനി നെതറിലാണെന്ന് തോന്നുന്നു മെയിനായിട്ട്, യെസ് ഇനി നെതറിലാണ്. ഓക്കെ നമുക്ക് നെതറിലേക്ക് പോകാം ഗൈസ്. ഓക്കെ നെതറിലെത്തി അങ്ങനെ. അതാണ്ടേ ഇത് നമ്മൾ അപ്പുറത്തെ മറ്റേ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ടൊരു പാത്താണ്. ഓക്കെ അത് കാര്യമാക്കണ്ട, നമുക്ക് ഇനിയിപ്പം ഇതിലേ പോകണ്ട. അതാണ്ടേ കണ്ടില്ലേ, അതാണ്ടേ വേണ്ട പോട്ടെ. ഓക്കെ ഇതാണ് ആദ്യം നമ്മൾ നെതർ ഓവർ വേൾഡ് ആക്കാൻ കുഴിച്ച കുഴി. പക്ഷേ അത് ഭയങ്കര ഫ്ലോപ്പായി പോയപ്പോൾ ഞാൻ ഇപ്പുറത്തൊരെണ്ണം കുഴിച്ചു, കണ്ടില്ലേ നല്ല പൊളപ്പ്. ഓ മോബുകളൊക്കെ വന്ന് വീണ് ചത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സ് പി ഇഷ്ടം പോലെ ഉണ്ട്, ഒരു എക്സ് പി ഫാമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കത്. ഓക്കെ ഇനി അടുത്തത് ഇങ്ങോട്ട് പോയിട്ട് ഇതായി ഇവിടെ. ഓക്കെ ഇതാണ് നമ്മുടെ അടുത്ത സാധനം. യെസ് നമുക്ക് എൻഡിലോട്ട് പോകേണ്ട വഴി ഇതാണ്, നമ്മുടെ എൻഡിലോട്ട് പോകുന്ന വഴി. ഈ പോർട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ യെസ് നമ്മൾ ഇതാണ്ട് നമ്മുടെ സ്ട്രോങ് ഹോൾഡിലെത്തും. അഡ്വാൻസ്മെൻറ്റൊക്കെ പോയി കേട്ടോ, പുതിയ വേൾഡ് എടുത്തിട്ടാണ്, അതുകൊണ്ടാണ് അഡ്വാൻസ്മെൻറ്റ് പോയത്. ഓക്കെ എന്നിട്ട് ഇതിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തും. അല്ല ഇവിടുന്ന് ചാടിയിട്ട് എൻ്റെ റീസ്പോൺ അവിടെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ അതുകൊണ്ട് ഇതാണ് നമ്മുടെ എൻഡ്, നമ്മുടെ ഡ്രാഗണിനെ കൊന്ന ഫലം. ഓക്കെ ഇവിടെ വേറെ വലുതായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നേരെ ഇതിലേക്കൂടെ ചാടിയും പോവാം. ഓക്കെ എന്തായാലും ഈ ഒരു ഏരിയയിൽ നമ്മളെത്തി. ഇനി ഓക്കെ അപ്പോൾ മെയിനായിട്ട് ഈ വേൾഡിൽ ഇത്രയാണുള്ളത്. പിന്നെ അതായത് ഇത് ഈ ഒരു സംഭവം നമ്മളൊരു ഫ്ലോട്ടിങ് ഐലൻഡ് ഉണ്ടാക്കിയതാണ്, പക്ഷെ അത്ര വലിയ നൈസൊന്നും ആയില്ല. അന്ന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി,
പിന്നെ ഇത് ഇത് ഫ്ലോട്ടിംഗ് ഐലൻഡ് അല്ലേ, സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ AFK സ്പോട്ടാണ്. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, ഓക്കെ ലൈറ്റൊക്കെ വയ്ക്കണം. എന്നിട്ട് താണ്ടെ താഴെയാണ് നമ്മുടെ ക്രീപ്പർ ഫാം, താണ്ടെ കാണിച്ചു തരാം കേട്ടോ, തൊട്ട് താഴെയാണ് നമ്മുടെ ക്രീപ്പർ ഫാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വേൾഡിലുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ അവസാനം ഞാനായിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിൽഡ് നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് ഐറ്റംസ് വേണം, അത് ഞാൻ ഒന്ന് പോയി കളക്ട് ചെയ്യട്ടെ. ഞാൻ എന്തായാലും ഇവിടെ ഉള്ള ഐറ്റംസ് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കൊരു ഒരു രണ്ട് മൂന്ന് സ്പ്രൂസ് മരം ആദ്യം വെട്ടിയെടുക്കാം. ഉച്ചക്ക് ആംപ്ലറ്റ് ചോറ് പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പേരി വട ഒരു കട വട ഒരു കട ഉച്ചക്ക് ആംപ്ലറ്റ് ചോറ് പേരി അപ്പേരി ഒക്കെ 4 മണിക്ക് ഒരു ചായ ഒരു വട പേരി വട ഞാനത് ഒരളിയ ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ട കുറച്ച് തടി ഞാൻ വെട്ടിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് എങ്ങനെയാ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ബിൽഡറല്ല, എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല. അത് ഞാൻ ആദ്യം തൊട്ടുതന്നെ പറയുന്ന കാര്യങ്ങളാണ്, എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല ഗൈസ്, അത് തന്നെയാണ് അത്യാവശ്യം. എന്നാലും ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും, എനിക്ക് അത്രയും പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം സംഭവം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെക്സ്ചർ പാക്ക് ഇടാത്തതുകൊണ്ടാണ് നമ്മുടെ ലീവ്സ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ബിൽഡറല്ല, എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല, എങ്കിലും ഞാൻ എനിക്ക് അറിയാവുന്ന കണക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്കൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഗൈസ്, ഞാൻ ബിൽഡ് ചെയ്ത് കൊള്ളാവോ കൊള്ളത്തില്ല എന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇവിടെ വെക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം വാല്യുബിൾസ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇവിടെ വെക്കാനായിട്ട് പോകുന്നത്. ആണ്ടേ, ഓക്കെ, കണ്ട തെറ്റ് ദാണ്ട്, എൻ്റെ ഉള്ള 2 നെതറൈറ്റ് ഇൻഗട്ടും ഇതും ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഞാൻ ഉപയോഗിച്ച എൻ്റെ ടൂൾസ് ഇതായിരിക്കുന്നു, ടൂൾസ് വിത്ത് ഈ സംഭവങ്ങൾ കണ്ട. ഓക്കെ, അപ്പോൾ ഫുൾ ഐറ്റംസും ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കുള്ള ഫുൾ ഐറ്റംസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഫയർ റെസിസ്റ്റൻസ് പോർഷൻസ് കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതും കൂടെ വെച്ചേക്കാം. ഓക്കെ, കണ്ട റോക്കറ്റ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, എന്തായാലും ഗുഡ് ബൈ ഈ ഒരു വേൾഡിൻ്റെ അടുത്ത്, ഗുഡ് ബൈ വേൾഡ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു 2 സംഭവങ്ങൾ ഇവിടെ വെച്ചേക്കാം. ആൻഡ് നിങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഈ ഇത്രയും ഐറ്റംസ് ഇവിടെ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഒരു സൈനും കൂടെ ഉണ്ടാക്കായിരുന്നു അല്ലേ, ഫോർ മൈ ലവ്ലി സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബേഴ്സ് ഭവൻ എങ്ങനെയുണ്ട്,
ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ബിൽഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ ഐറ്റംസ് ഫുള്ള് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വേൾഡിനോട് ഗുഡ് ബൈ പറയുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. നിങ്ങൾ എന്തായാലും ഇത് വേൾഡിൽ കയറി കളിക്കുക, എന്നിട്ട് ഈ ബിൽഡിനെ കുറിച്ച് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ബിൽഡ് ചെയ്യാൻ അറിയത്തില്ല, എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചു എങ്ങനെയും. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ബിൽഡിനെ കുറിച്ചിട്ട്. സോ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോ അപ്ലോഡായ അതേ സമയത്ത് എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ സെക്ഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ആ പോസ്റ്റിൽ ഒരു ലിങ്ക് ഉണ്ട്. സോ ആ ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജാവ പ്ലേയേഴ്സിന് ഉറപ്പായിട്ടും ഉണ്ട്. ബെഡ് റോക്ക് പ്ലേയേഴ്സിൻ്റെ കാര്യം ഞാൻ ടൈം കിട്ടുവാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ, അടുത്തൊരു വീഡിയോ കാണാം.